Hello guys and welcome back to Best Capics. This D-segment SUV is in the category of the category. There are many vehicles that come here. But if you don't have a Fortuner, you don't have a vehicle like this. Fortuner is a constant vehicle. There are 1,500 units of sales in the sales. There are many vehicles that come here. There is no drop. If you have a Pentair boy, Fortuner is a very important thing. Now, the model is a price of the on-road price. Toyota is in a mild hybrid system. This is a mild hybrid. This is a start-stop system. This is a 14-volt hybrid system. This is a diesel hybrid. ഈ ഫോർച്യൂണർ ഹൈബ്രിഡിന്റെ എക്സ്പെക്ടഡ് ഡെബ്യൂ 2022 അവസാനമാണെങ്കിലും ഇതിന്റെ ലോഞ്ച് ഇപ്പം നിലവിൽ പറയുന്നത് 2023 എന്നാണ്. മാത്രമല്ല ഈ പുതിയ ഇന്നോവേഡൻ ലോഞ്ച് പറയുന്നത് 2023 തന്നെയാണ്. എന്തായാലും ടൊയോട്ട ഇന്ത്യയിൽ കൂടുതൽ ഹൈബ്രിഡ് വാഹനങ്ങൾ കൂടി ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്ന കാര്യം നമുക്ക് ഏകദേശം മനസ്സിലായി. അവർ രണ്ട് ഹൈബ്രിഡ് വാഹനങ്ങളുടെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. ഒരു 1.5 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിനും പിന്നെ ഒരു 2 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിനും. എനിവേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലെ വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.